കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണ്? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഒബ്ജക്ട് ലെസൺ ആണ്. എന്തുവാണിത്? ടീസ്പൂൺ. ടീസ്പൂണിനെ കുറിച്ചൊരു ലെസൺ ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ടീസ്പൂൺ എന്തിനാണ് കൂട്ടുകാരെ ഉപയോഗിക്കുന്നത്? ചായയിൽ ഉപയോഗിക്കും, മറ്റ് സാധനങ്ങളെല്ലാം അളക്കാനൊക്കെ നമ്മൾ ടീസ്പൂൺ മെഷർമെന്റ്സ് ഒക്കെ ഉപയോഗിക്കും. ടീസ്പൂൺ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കാൻ പറ്റുമോ? അതെങ്ങനെയാണല്ലേ, നമുക്ക് നോക്കാം അല്ലേ. ചില കൂട്ടുകാരോട് നമ്മൾ ചോദിക്കും പ്രാർത്ഥിക്കാമോ എന്ന്. ചെറിയ കൂട്ടുകാർ പറയും എനിക്ക് പ്രാർത്ഥിക്കാനോ അറിയത്തില്ല ചേച്ചി എന്നൊക്കെ പറയും അല്ലേ. അപ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെറിയൊരു സീക്രട്ട് ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ. ടീസ്പൂണിന്റെ ഷോർട്ട് ഫോം എന്തോ കൂട്ടുകാരെ? ടീസ്പൂണിന്റെ ഷോർട്ട് ഫോം TSP. വെരി ഗുഡ്, TSP ആണ് ടീസ്പൂണിന്റെ ഷോർട്ട് ഫോം. അപ്പോ ഇതെങ്ങനെ നമുക്ക് പ്രയറുമായിട്ട് കണക്ട് ചെയ്യാം? നിങ്ങൾ ഓർത്തിരിക്കണം, ടി സ്റ്റാൻഡ്സ് ഫോർ താങ്ക്സ് ഗിവിംഗ്. താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നന്ദി പറയുക. ഇന്നത്തെ ദിവസം നമ്മൾക്ക് ദയം ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുക. എസ്, എസ് സ്റ്റാൻഡ്സ് ഫോർ എന്തുവാ? സെയിങ് സോറി. എന്തുവാ? സെയിങ് സോറി, ക്ഷമ ചോദിക്കുക. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ചെറിയ ചെറിയ തെറ്റുകൾക്കെല്ലാം ക്ഷമ ചോദിക്കുക. അവസാനത്തെ അക്ഷരം ഏതാണ്? പി. പി എന്തുവാണ് കൂട്ടുകാരെ? പ്ലീഡിങ് ഫോർ പീപ്പിൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? നമ്മളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പിന്നെ നമ്മളുടെ ബന്ധുക്കൾ, കസിൻസ്, റിലേറ്റീവ്സ്, അങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് പി. ഓക്കെ, ടീസ്പൂൺ പ്രയർ നിങ്ങൾ മറക്കുമോ? ടി സ്റ്റാൻഡ്സ് ഫോർ സെയിങ് താങ്ക് യു, എസ് സ്റ്റാൻഡ്സ് ഫോർ സെയിങ് സോറി, ആൻഡ് പി സ്റ്റാൻഡ്സ് ഫോർ പ്രേയിങ് ഫോർ പീപ്പിൾ. ഓക്കെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. God bless you all. Bye bye.